be or anything if you'll be the one to take me. Hello friends, assalamu alaikum. Sana vlogilekku ellavarkkum swagatham. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വിഭവത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് ഇരട്ടിയാണ്. അപ്പോൾ ഈ മേക്കപ്പ് ഇരട്ടി പറയുന്ന വാളന അമരക്ക കൊണ്ടുള്ള മേക്കപ്പ് ഇരട്ടിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ഇരട്ടി ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നല്ല കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റായിട്ടുള്ള മേക്കപ്പ് ഇരട്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വാളന അമരക്ക കൊണ്ടുള്ള മേക്കപ്പ് ഇരട്ടിയാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്ന മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോ. നമുക്ക് അതിനായിട്ട് വേണ്ടത് വാളന അമരക്കയാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു 5 വാളന അമരക്ക വേണം. അപ്പോൾ ഇതുപോലത്തെ കുറച്ചൊക്കെ മൂക്കാത്തതാണ്, നല്ല ടേസ്റ്റ് അതാകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. കുറച്ചൊക്കെ ഇളയ പാകത്തെ മൂപ്പില്ലാതെന്നാണ് എടുക്കാൻ നോക്കുക. അതായിരിക്കും ഒന്നും കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെങ്ങനെ ശരിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അമരക്കൻ്റെ ഒരു നടുക്ക് ഇങ്ങനെ പീസാക്കി കൊടുക്കാം. നിങ്ങൾ അമരക്ക നന്നായി മൂത്തതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഒരു വെള്ള പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഒരു നല്ല കുരുക്ക് അടങ്ങിയിട്ട് വെള്ളത്തുള്ളി ഉണ്ടാക്കും. അതിങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ അത് മൂത്തത് നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴുകി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു സവാളയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഏതിലൊരു മുളകാണ്. ഇപ്പോൾ ഞാൻ അരിമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പിന് വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ആ നമുക്ക് എല്ലാത്തിനും ഇട്ടുകൊടുക്കേണ്ടതാണ് ഉപ്പ്. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് കുറച്ച് മണ്ണൾപ്പൊടിയാണ്. അപ്പോൾ ഒരിത്തിരി മണ്ണൾപ്പൊടി ഇട്ടെടുക്കാം. ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ചതിന് ശേഷം അത് ചൂടാവുന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് എണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് അളക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് അളക്കി വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഏകദേശം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അതുവരെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കണം. ഇതിങ്ങനെ പൊട്ടിത്തേക്ക് ചെയ്യും ചെറുതായിട്ട്. നമുക്ക് സാധാ ഉള്ളി ഇതാക്കുന്ന മാറ്റി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് വറ്റൽ മുളകാണ്. അപ്പോൾ ഇത് ചുവന്ന മുളക് എന്നൊക്കെ പറയും. ഇപ്പോൾ വറ്റൽ മുളകാണ് അധികം പറയാറ്. ഇപ്പോൾ വറ്റൽ മുളകിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെച്ച് വാളന അമരക്കൻ്റെ ആ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫുള്ള് സ്ലോവിലാണ് വേണ്ടത്. നമ്മൾ തീ ഫുള്ള് സ്ലോവിലിട്ട് കൊടുക്കണം. തീ ചെറിയ തീയുള്ള പറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായി പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ഇരട്ടിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കാക്കാപ്പൊക്കിൻ്റെ ഇട്ട് വെള്ളം മതി, കുറച്ച് പൊക്കം വെള്ളം മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞപ്പൊടിയൊക്കെ എല്ലാ ഇടത്തേക്കും എത്തുന്ന അത്ര മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചൊക്കെ നേരം വേവിക്കാൻ വെക്കാം. ഒന്ന് അളക്കിയതിന് ശേഷം വേവിക്കാൻ വെക്കണം. നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് കുറച്ച് ടൈം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നോക്കാം, വെന്തിക്കണോ നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒന്ന് ഏകദേശം വെന്തിക്കണോ, ഇനി കുറച്ചും കൂടി വെന്താൽ മതി. അപ്പോൾ നമുക്കിനി ഒന്ന് ഒരു വട്ടം കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ശരിക്കും മേക്കപ്പ് വരുന്ന അത്യം മാറി വന്നിട്ട് നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റാണ്. എണ്ണയൊക്കെ എല്ലാം ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് ഗ്യാസ് ഫുൾ ഓഫാക്കിയ ശേഷം വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളത്തെ റെസിപ്പി. സിമ്പിളാണ്, ഇപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ അത്രയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലുള്ളൂ അവർക്കും ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കി പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.